എല്ലാവർക്കും നമസ്കാരം. നമ്മള് 10-ാം ക്ലാസ് സ്റ്റേറ്റിന്റെ 2-ാം ചാപ്റ്ററായ സർക്കിൾസിന്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഓക്കെയാണല്ലോ, നമ്മൾ കുറെ കാര്യങ്ങൾ സർക്കിൾസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇപ്പൊ നമ്മള് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ തിയറം വെച്ചിട്ടാണ്, വളരെ ചെറിയ തിയറാണ്, സിദ്ധാന്തമാണ്. എങ്കിൽ പോലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണത്. ഓക്കെയാണല്ലോ. അപ്പൊ അതില് കഴിഞ്ഞ ദിവസം ഞാൻ പുതിയൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഒരു അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണ് നമ്മൾ പറഞ്ഞു. അതായത് ഇനി റൈറ്റ് ആംഗിൾ, സോറി, ഇനി സെമി സർക്കിൾ, ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞു. റൈറ്റ് ആംഗിൾ ആണ് നമ്മൾ പറഞ്ഞു. അടുത്തൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പുതിയതായിട്ട് പഠിപ്പിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കയ്യില് ഒരു ഞാൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പൊ ഈ ഞാൻ നമ്മുടെ വൃത്തത്തെ രണ്ടായിട്ട് ഭാഗിക്കും. ഇതിനെ നമ്മൾ വിളിക്കും ചെറിയ ചാപം, ഇതിനെ നമ്മൾ വിളിക്കും വലിയ ചാപം. ഈ ചെറിയ ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന, ഞാൻ ഈ ഒരു ചാപമാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, പരിഗണിക്കുന്നതെങ്കിൽ, ഇതിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും അതിന്റെ ഇവിടെ വരുന്ന കോൺ. ഇവിടെ വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു ചാപം അതിന്റെ എതിർചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുള്ളത് അതിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അപ്പൊ ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ x ആയിരിക്കും, ഇവിടെ x ആണെങ്കിൽ ഇവിടെ x/2 ആയിരിക്കും, നേരെ പകുതിയായിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 25 ആയിരിക്കും, ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 15 ആയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ. തിരിച്ചും നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഇതിൽ എടുക്കുകയാണെങ്കിൽ. അതായത് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഒരു ഞാൻ അതിന്റെ, അതായത് ഒരു ഞാൻ എന്ന് പറയില്ല, ഒരു ചാപം അതിന്റെ എതിർചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുള്ളതിന്റെ ഇരട്ടിയാണ് ഈ കേന്ദ്ര കോൺ, ആ ചാപത്തിന്റെ കേന്ദ്ര കോൺ എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ മലയാളത്തിലാണ്, ഇതിന്റെ തന്നെ ഇംഗ്ലീഷ് എന്താണ് നമ്മൾ പറയണ്ടായിരിക്കാം. ഇഫ് എൻ ആർ ഈസ് മെയ്ഡ് യൂസിങ് എ കോഡ്, ദെൻ ദ ആംഗിൾ മെയ്ഡ് ഇൻ ദി ഓപ്പോസിറ്റ് ആർ ഈസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ദ ആംഗിൾ മെയ്ഡ് അല്ലെങ്കിൽ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് ഈസ് ട്വൈസ് ദി ആംഗിൾ മെയ്ഡ് ഇൻ ദി ഓപ്പോസിറ്റ് ആർക്ക്. ഓക്കെ ആണല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണ് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, നമുക്കടുത്തൊരു പ്രോബ്ലത്തിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇതെല്ലാം മനസ്സിലിരുന്നുകൊണ്ട് തന്നെ വേണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാനായിട്ട്. ഇനി വരുന്ന പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, പക്ഷെ പലപ്പോഴും ഇതുപോലത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാറുള്ളൂ. ഓക്കെ ആണല്ലോ. ചോദ്യം നോക്കാം. ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ ചോദ്യം വായിക്കാം, പറഞ്ഞു തരാം, പിന്നെ മലയാളത്തിലേക്ക് ഞാൻ കാര്യം പറഞ്ഞുതരാം കേട്ടോ. മലയാളത്തിൽ എങ്ങനെയാണ് ചോദ്യം വരാം എന്ന് പറയാം. ഇൻ ഫിഗർ പ്രൂവ് ദാറ്റ് ദ കോഡ് ഓഫ് ദി ലാർജർ സർക്കിൾ ത്രൂ ദി കോമൺ പോയിന്റ് ഓഫ് ദി സർക്കിൾസ് ഈസ് ബൈസെക്ടഡ് ബൈ ദി സ്മോൾ സർക്കിൾ. ചോദ്യം ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്കറിയാം, ഞാൻ ഒന്നുകൂടി പറയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇവിടെ രണ്ട് സർക്കിൾസ് ഉണ്ട് ആണല്ലോ. ഈ രണ്ട് സർക്കിളും കൂടി ഇതാ ഈ പി എന്ന് പറഞ്ഞ പോയിന്റില് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദ്യം ചോദിക്കുന്നത് ഈ പിയിലൂടെ ഞാനൊരു കോഡ് വരച്ചു, പി എസ് എന്ന് പറഞ്ഞ കോഡ് ഞാൻ വരച്ചു എങ്കിൽ ഈ പി എസിനെ നമ്മുടെ ഈ ചെറിയ സർക്കിളിലെ ഈ സ്മോൾ സർക്കിള് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് പി എ ഈക്വൽ ടു എ എസ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കണം. മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് മലയാളത്തിലെ ചോദ്യം വരിക? ശ്രദ്ധിക്കാം, ചിത്രത്തിൽ രണ്ട് സർക്കിളുകളും രണ്ട് വൃത്തങ്ങളും പി എന്ന ബിന്ദുവിൽ യോജിക്കുന്നു. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരും. അതിനുശേഷം നമ്മളോട് പറയുകയാണ് അങ്ങനെയെങ്കിൽ വലിയ വൃത്തത്തിന്റെ ഞാനിന്റെ ചെറിയ വൃത്തം സമഭാഗം ചെയ്യുന്നു എന്ന് കാണിക്കണം അല്ലെങ്കിൽ തെളിയിക്കുക. ഇതായിരിക്കും ചോദ്യം വരുന്നുണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ശരി, നോക്കുക. ആംഗിൾ പി എ ആർ ഈക്വൽ ടു ആംഗിൾ പി എസ് ക്യൂ, കാരണം അത് 90 ഡിഗ്രി ആണ് നമുക്കറിയാം. ആംഗിൾ ഇന്ന സെമി സർക്കിൾ, ഇത് രണ്ടും ഓക്കെ. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി, രണ്ടും ഈക്വൽ ആണ് അല്ലെ. ഞാൻ കൺസിഡർ ചെയ്യുന്നത് പി എ ആർ എന്ന് പറഞ്ഞൊരു ത്രികോണവും പി എസ് ക്യൂ എന്ന് പറഞ്ഞൊരു ത്രികോണവുമാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസും രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും, അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളെയും നമ്മൾ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് വിളിക്കും, സിമിലർ ട്രയാംഗിൾസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാംഗിൾസ്, ഏത് രണ്ട് ട്രയാംഗിൾസ്? ഇതാ ഇതും ഇതുട്ടാ. നോക്കൂ, ഈ വലിയ ട്രയാംഗിളും ഈ ചെറിയ ട്രയാംഗിളും
ഇവര് രണ്ടുപേരും എന്താണ് സദൃശ്യ ത്രികോണങ്ങളാണ്, സിമിലർ ട്രയാംഗിൾസ് ആണ്. നമുക്ക് ഇങ്ങനെയും എഴുതാട്ടോ. ഓക്കെ ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ സോറി, ഇങ്ങനെയല്ല, ഈ രീതിയിൽ മറ്റൊന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാല് സാമ്യമുള്ള ത്രികോണങ്ങളായിട്ട് മാറും, അതായത് കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് സദൃശ്യ ത്രികോണങ്ങളാണ് നമ്മൾ എഴുതുന്നത്. എന്താണ് സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ സിമിലർ ട്രയാംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? സിമിലർ ട്രയാംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം അവയുടെ വശങ്ങൾ ആനുപാതികമായിരിക്കും. എന്താ പറയുന്നത്? അവയുടെ വശങ്ങള് ആനുപാതികമായിരിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ഫോർ സിമിലർ ട്രയാംഗിൾസ് ദ സൈഡ്സ് ആർ ഇൻ എ റേഷ്യോ. ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഞാനപ്പോൾ ഓരോ സൈഡുകളും എടുത്തു. പി ആർ എന്ന് പറഞ്ഞ സൈഡ് എടുത്തു. ഇതാണ് പി ആർ എന്ന് പറഞ്ഞ സൈഡ്. ഈ പി ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് പി ക്യു. ഓക്കെ, ഇതാ പി ആറിന് കറസ്പോണ്ടിങ് സൈഡാണ് പി ക്യു. അതെങ്ങനെയാ അത് കറസ്പോണ്ടിങ് സൈഡാണെന്ന് മനസ്സിലായത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആംഗിളും ഈ ആംഗിളും തുല്യമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ചെറിയ ട്രയാംഗിളിലെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? പി ആർ ആണല്ലോ. ഈ ആംഗിളും ആണ് തുല്യം. അപ്പൊ വലിയ ട്രയാംഗിളിന്റെ, ഈ വലിയ ട്രയാംഗിളിന്റെ, ഞാൻ വേണമെങ്കിൽ ട്രയാംഗിൾ വേറെ വരച്ച് കാണിക്കട്ടോ. അതാ ഇങ്ങനെയാണ് പി എ ആർ എന്ന് പറയുന്ന ട്രയാംഗിൾ വരുന്നത്. വലിയ ട്രയാംഗിൾ ഇങ്ങനെയാണ് വരുന്നത്. നോക്കൂ, പി എസ് ക്യു, ഇതും ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? പി ആർ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ്, അതായത് ഇതിനോട് യോജിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ഇതുമായി നമ്മൾ ബന്ധപ്പെടുത്തി എഴുതണ്ട സൈഡ് ഏതാണ്? പി ക്യു ആയിരിക്കും. അതെന്താ കാരണം? ഈ 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, എതിർവശത്തുള്ള വശം നമ്മൾ എടുത്തത് പോലെ ഈ 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലെങ്കിൽ എതിർവശത്തുള്ള വശമായിരിക്കണം നമ്മളും എടുക്കേണ്ടത്. അപ്പൊ പി ആർ ബൈ പി ക്യു എന്നാണ് പറയുക. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പി എ ബൈ പി എസ്. എങ്ങനെയാണ് പി എ ബൈ പി എസ് വന്നത്? ഇതാ, ഇതാണ് പി എ, ഇതാണ് പി എസ്. നമ്മൾ പറഞ്ഞു പി പി കോമൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ പി ക്ക് എതിർവശത്തുള്ള എ ആറും എസ് ക്യൂവും ആണ് നമ്മൾ എടുക്കേണ്ടായിരിക്കും. അതാ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നു. ഇനി ഇത് രണ്ടും ഇതിനോടും ഇവൻ ഇതിനോടും തുല്യമായതുകൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി തുല്യമാവും. ബാക്കി നിൽക്കുന്ന ആംഗിളുകള് ഈക്വൽ ആയിരിക്കും. സോ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് പി എ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് പി എസ്. സോ പി എയും പി എസും ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഒരു കാര്യം അറിയാലോ, ഇവിടെ പി ആർ ബൈ പി ക്യു ഞാൻ 1/2 എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഞാനത് 1/2 എന്ന് എഴുതാൻ, എന്തുകൊണ്ടാണ് ഞാനത് 1/2 എന്ന് എഴുതിയത്? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതെന്ന് പറയുന്നത് എന്താണ്? വലിയ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. ആണല്ലോ, ഇത് കാണുമ്പോ ഇത് സെന്റർ ആണ്, വലിയ സർക്കിളിന്റെ സെന്റർ ആണ്. അതുകൊണ്ട് പി ആർ പ്ലസ് ആർ ക്യു ആണ് എന്ത് വരുന്നത്? പി ക്യു വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചറിയാം സെന്ററിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരയ്ക്കുന്നതും ഇങ്ങോട്ട് വരയ്ക്കുന്നതും റേഡിയസ് ആണ്. അതായത് പി ആറും ആർ ക്യൂ തുല്യമാണ്. അപ്പൊ നമുക്ക് പി ആർ പ്ലസ് പി ആർ ഈക്വൽ ടു പി ക്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 PR = PQ എന്ന് എഴുതാം. നോക്കൂ, 2 PR = PQ എന്ന് എഴുതാനായിട്ട് വെച്ചു. അപ്പൊ നമ്മൾ നോക്കി നോക്കൂ, പി ആർ ബൈ പി ക്യൂ എന്ത് വരും? 1/2 വരും. ഈ 2, അപ്പൊ പി ആർ ബൈ പി ക്യു അങ്ങനെയാണ് 1/2 വന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു പി ആർ ബൈ പി ക്യു പി എ ബൈ പി പി എസിനോട് ഈക്വൽ ആണ്, എ ആർ ബൈ എസ് ക്യൂനോട് ഈക്വൽ ആണ്. നമ്മളെ സംബന്ധിച്ച് ഈ എ ആറും എസ് ക്യു വേണ്ട. ഓക്കെ, നിങ്ങളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ടീച്ചർ ഇത് ആൻസർ പെട്ടെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇവിടെ ഞാൻ വരച്ച ആ ഡോട്ടഡ് ലൈൻ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഫിഗർ ആക്ച്വലി വെറുതെ രണ്ട് സർക്കിള്, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വര ആയിരുന്നു, ഇത്ര മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ ഫിഗർ കേട്ടോ. ബാക്കി ഇവിടെ ഇങ്ങനെ വരച്ചത്, ഇതിങ്ങനെ എന്താ പറയാ ട്രയാംഗിൾ ആക്കിയത് ടീച്ചറാണ്. മനസ്സിലാവുണ്ടല്ലോ. അത് നമ്മൾ ആൻസർ ചെയ്യുമ്പോ നമ്മൾ ഇങ്ങനെ ഇതിനെ യോജിപ്പിച്ചിട്ട് വേണം രണ്ട് ട്രയാംഗിൾ രണ്ട് ത്രികോണങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. മനസ്സിലാവുണ്ടല്ലോ. ശരി, നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ നോക്കൂ, പി എ ബൈ പി എസ് വന്നു അല്ലെ. പി എ ബൈ പി എസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. എ ആർ ബൈ എസ് ക്യൂ ഞാൻ എടുക്കുന്നില്ല, കാരണം ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കിയെടുത്ത വരകളാ, എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് ഇവനിയാണ്. സോ ഞാൻ പി എ ബൈ പി എസ് എടുത്തു. എനിക്കറിയാം പി ആർ ബൈ പി ക്യു 1/2 ആണെന്നറിയാം. അപ്പൊ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1/2 എന്ന്. ആണല്ലോ. ഇനി ഞാൻ ഇത് ഇങ്ങോട്ടും കൊണ്ടുവന്നു, ഇത് അങ്ങോട്ടും കൊണ്ടുപോയി. ഇപ്പോ നോക്കൂ, പി എസ് ഇസ് ഈക്വൽ ടു 2 PA എന്ന് വന്നു. നോക്കൂ, പി എസ് എന്ന് പറയുന്നത് മൊത്തമാണ് അല്ലേ. ഇത് മൊത്തം 2 PA എന്ന് വരുന്നു. 2 PA എന്ന് പറയുമ്പോ ഇതും ഇതും തുല്യമല്ലേ. കാരണം പി എസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി അറിയാം അത് പി എ പ്ലസ് എ എസ് ആണ്.
അതുകൊണ്ടാണല്ലോ ഇത് 2P എന്ന് പറയുന്നത്. ആണല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം പിടികിട്ടാണ്, പി എയും എ എസ് ഉം ഈക്വൽ ആണ്. നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ എഴുതുന്നു, പി ആർ ബൈ പി ക്യൂ ഈക്വൾ 1/2, ദെർഫോർ പി എ ബൈ പി എസ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ നമ്മൾ എഴുതുന്ന കാര്യമാണ് ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 2PA is equal to PS എന്ന് അടുത്ത സ്റ്റെപ്പിൽ എഴുതി, ദെർഫോർ PA യും PS ഉം ഈക്വൽ ആണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ കരുതുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ പി പിയും ക്യൂ മാർക്കും മാറിയിട്ട് എ ബി സി ഡി ഒക്കെ ആയിട്ടാവും ചോദിക്കുന്നുണ്ടായിരിക്കുക. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കൂ. ഫൈൻഡ് പൊസിഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഇഫ് ആർ എസ് ഇസ് ദി ഡയാമീറ്റർ. ഓക്കെ, നമ്മൾ ആർ എസ് ഡയാമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിള് വരച്ചു തന്നെ വിചാരിക്കുക. അതൊന്നുകൂടെ പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളോട് ഇത്ര ചോദിച്ചിട്ടുള്ളൂ. ആർ എസ് ഡയാമീറ്റർ ആയ ഒരു വൃത്തത്തില് പി എം ക്യൂവും എവിടെയാണ് എന്നാണ് മലയാളത്തിലുള്ള ചോദ്യം. ഇംഗ്ലീഷിലുള്ള ചോദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, ഞാൻ ഇടയ്ക്ക് ഇത് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്കൊന്ന്. കാരണം ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ഒരു മാർക്ക് രണ്ട് മാർക്കിലൊക്കെ. അപ്പൊ നമുക്കത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് ജസ്റ്റ് തട്ടിക്കുറഞ്ഞ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആംഗിൾ പി എത്ര നോക്കാം. ആംഗിൾ പി എന്ന് പറയണ്ട, ആംഗിൾ ആർ പി എസ് എത്ര ഡിഗ്രി വന്നിരിക്കുന്നത്, 30 ഡിഗ്രി. അതെന്തിലും കുറവാണ്, 90 ലും കുറവാണ്. അതായത് നമുക്ക് പറയാൻ പറ്റും അതൊരു ന്യൂന കോൺ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണ്. നമ്മൾ പറഞ്ഞു 90 ഡിഗ്രിയിലേക്കാളും കുറവാണ് ആംഗിൾ എങ്കിൽ ഈ പോയിന്റ് എവിടെയായിരിക്കും, ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും, സർക്കിളിന്റെ വൃത്തത്തിന് പുറത്തായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം വൃത്തത്തിന് പുറത്തായിട്ടുള്ള ഒരു ഒരു ബിന്ദുവിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് കൂട്ടിമുട്ടി വരയ്ക്കുന്ന കോണളവ് 90 ഡിഗ്രിയേക്കാൾ കുറവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലോ. അപ്പൊ പി എവിടെയാണ്, ദെർഫോർ പി ഈസ് ഔട്ട്സൈഡ് എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് പി വൃത്തത്തിന് പുറത്താണെന്ന് പറയാം. അടുത്തത് നോക്കി നോക്കൂ, 210 ആണ് ആംഗിൾ. ഇവിടെ ഞാൻ പി ക്യൂ ഉണ്ട് കേട്ടോ, അത് ക്യൂ ആണേ, അത് മാഞ്ഞു പോയതാ. അപ്പൊ ആംഗിൾ ആർ ക്യൂ എസ് ഇസ് ഈക്വൽ ടു 210 ഡിഗ്രി. ഓക്കെ, 210 ഡിഗ്രി മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താ സംഭവം, നമ്മൾ നോക്കിയപ്പോ ഇത് 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ്, വളരെ കൂടുതലാണ്. ശരിയാണല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താണ്, 90 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ നമ്മുടെ പോയിന്റ് പുറത്താണ്, 90 ഡിഗ്രിയേക്കാളും കൂടുതലാണെങ്കിൽ അകത്താണ് അല്ലെ, വൃത്തത്തിനകത്താണ്, ഇൻസൈഡ് സർക്കിൾ ആണ്. സോ ക്യൂ എവിടെയാണ്, സർക്കിളിന്റെ ഉൾഭാഗത്താണ്. ദെർഫോർ ക്യൂ ഈസ് ഇൻസൈഡ് ദി സർക്കിൾ. ക്യൂ എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന് ഉള്ളിലാണ്. മനസ്സിലാവേണ്ടത് ഞാൻ കരുതുന്നു. ഇത് വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്, പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കണത്, ഇനി അടുത്തൊരു പ്രൂഫ് ക്വസ്റ്റ്യൻ വരുമ്പോ അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോ ചിലപ്പോ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ സമയത്ത് അയ്യോ സർക്കിള് പുറത്താണോ സർക്കിളിന്റെ അകത്താണോ ലെസ് ആണെങ്കിൽ വന്ന എവിടെയാ വരിക എന്നൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കരുത്. നല്ലോണം നമുക്ക് അതിന്റെ പരിചയമാവണം. അതിനാണ് ഈ ചോദ്യം നമ്മളിപ്പോ ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ക്ലാസ്സുകള് ബാക്കിയുള്ളതൊക്കെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരും തോറും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ബാക്കി നോക്കുക, ഒപ്പം തന്നെ ഈ ഒരു ക്ലാസ്സും കൂടി നോക്കുക, നോട്ട്സ് ഒക്കെ എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.